അപ്പോൾ എല്ലാവർക്കും മെമ്മറീസ് ട്രാവൽ വ്ളോഗിൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ അടിപൊളി വിഷു ദിന ആശംസകൾ നേരുന്നു. വീട്ടിൽ അമ്മ ഒരു അടിപൊളി ഒരു വിഷുക്കണി ഒരുക്കി വെച്ചിട്ടുണ്ട്. പതിവിലും വ്യത്യസ്തമായിട്ട് മൂന്ന് കൃഷ്ണന്മാരെ വെച്ചുകൊണ്ട് കേട്ടോ. അപ്പം അവരെ വെച്ചുകൊണ്ടൊരു അടിപൊളി ഒരു വിഷുക്കണി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആദ്യം തന്നെ ആ വിഷുക്കണി കയ്യോടെ പോയി കാണുക. അപ്പം എല്ലാവരും ഒന്ന് കാണണടച്ചേ. വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും വിഷുക്കണി വീഡിയോ ആണ് കേട്ടോ. വിഷുക്കണി ഇന്ന് വിഷു ആയതുകൊണ്ട് ഫുൾ വിഷുക്കണി വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ തമ്പലക്കാട് മഹാകാളിപാറ ദേവീക്ഷേത്രത്തിലും മഹാദേവ ക്ഷേത്രത്തിലും ഒരു ഗംഭീരം വിഷുക്കണി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയിൽ കമ്മിറ്റി അംഗങ്ങളും നമ്മൾ ഞങ്ങളെ കൂട്ടുകാരും എല്ലാവരും കൂടെ നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചായിരുന്നു. അപ്പം ആ അധ്വാനിക്കുന്നതിൻ്റെ വീഡിയോയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ എന്നാലേ അത് ഒരു പൂർണ്ണമാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം പോയിട്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ വിഷുക്കണി റെഡിയാക്കുന്നതിൻ്റെ ചെറിയ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യമേ അതൊന്ന് പോയി കണ്ടിട്ട് വാ. സൂര്യനുദിച്ചു വരുന്ന ഒരു അടിപൊളി ഒരു കാഴ്ചയാണത് ഉണ്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ എന്നും സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ പാറയിലാണ് കേട്ടോ. നമ്മളെന്ന് വീഡിയോ എടുത്താലും എപ്പോഴും വരുന്നൊരു സ്ഥലം ഇതാണ്. ഏറ്റവും കൂടുതൽ പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അമ്പലത്തിലെ വിഷുക്കണിയുടെ കാര്യങ്ങളിലേക്ക് പോകാം. രണ്ടമ്പലത്തിലുമായിട്ട് രണ്ട് വിഷുക്കണി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയേക്കാം. Thank you.
വീഡിയോ ആയിരുന്നു. ഇന്ന് വിഷു ദിനമായതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷുദിന ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ചെറിയ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലിനും ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തായിട്ട് ഞാൻ വരുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. വാഗമൺ കുറേ നാളായിട്ട് ഞാൻ പോകാതെ കിടക്കുമായിരുന്നു, കാരണം റോഡെല്ലാം ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ റോഡെല്ലാം നല്ല പണിത് നല്ല ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് അടുത്തത്.